ഓണമാണ്, ഇന്നലെ അത്തം പിറന്നു, നമുക്ക് വിശേഷങ്ങൾ പറയണ്ടേ? അതെ, ഏതായാലും ഇത്തവണ വിശേഷങ്ങൾ പറയുമ്പോൾ, ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്നാണ് കരുതലോടെ വേണം ആഘോഷങ്ങളെല്ലാം എന്നുള്ളതല്ലേ. നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഐതിഹ്യങ്ങൾ, ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പം, ഒരുപാട് കഥകൾ, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. മഹാബലിയും വാമനനും എല്ലാ കഥകളിലും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരുകളുമാണ്. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരത്തെക്കുറിച്ചുള്ള കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പക്ഷേ കുറവാണ്. കാസർഗോഡ് പെരിയയിൽ കൊടവലത്ത് പ്രാചീനമായ ഒരു വാമന ക്ഷേത്രമുണ്ട്. എന്നാൽ മറ്റു വാമന ക്ഷേത്രങ്ങളിലേതുപോലെ ഓണക്കാലത്ത് ഇവിടെ ആഘോഷങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. വാമന രൂപത്തിൽ അവതരിച്ച മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണുവാൻ വരം നൽകിയതും ഓണത്തിൻ്റെ പുരാണ ഐതിഹ്യമാണ്. എന്നാൽ കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഓണാഘോഷങ്ങളിൽ പൊതുവെ വ്യത്യസ്തത പുലർത്തുന്ന വടക്കേ മലബാറിൽ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കാസർഗോഡ് പെരിയയിലെ കൊടവലം ക്ഷേത്രം. മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചെത്തിയ കുഞ്ഞു വാമനനല്ല ഇവിടുത്തെ മൂർത്തി. രണ്ട് പാദങ്ങൾ കൊണ്ട് ആകാശവും ഭൂമിയും അളന്ന വാമനന്റെ വിശ്വരൂപത്തിലാണ് പ്രതിഷ്ഠ. തൃക്കരിപ്പൂർ മുതൽ കുന്താപുരം വരെ നീളുന്ന പഴയ തുളുനാട്ടിൽ തുലാമാസത്തിലെ കർത്തവാവ് വരുന്ന ദീപാവലി നാളിലാണ് മഹാബലിയെ വരവേൽക്കുന്നത്. കൊടവലം ക്ഷേത്രത്തിലെ ഉത്സവവും വൃശ്ചികത്തിലെ തിരുവോണ നാളിലാണ്. ഓണവുമായിട്ട് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നത് പോലെയുള്ള പിന്നെ പൂക്കളമിടലും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധാരണ രീതിയിലുള്ള പിന്നെ പൂജകളും കാര്യങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ പിന്നെ പ്രാധാന്യം തിരുവോണം, വൃശ്ചിക മാസത്തിൽ തിരുവോണമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസം. അതാണ് അന്നാണ് മഹോത്സവമായിട്ട് കൊണ്ടാടുന്നത്. ചരിത്രകാലത്തിന്റെ ചില ശേഷിപ്പുകളും ഈ ക്ഷേത്രത്തിൽ കാണാനാകും. 11-ാം നൂറ്റാണ്ടിൽ കൊത്തിവെച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു ശിലാശാസനം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി കേരളം ഭരിച്ചിരുന്ന പെരുമാൾ രാജവംശത്തിലെ ഭാസ്കരൻ രവിവർമ്മന്റെ കൽപ്പനയാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ കൃത്യമായ പഴക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 10-ാം നൂറ്റാണ്ടിന് മുൻപ് സ്ഥാപിച്ചതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. 24 കാസർഗോഡ്.